കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും കേട്ടോ. അതായത് ഇത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ചേച്ചി എന്ത് അല്ലേ, സെറ്റപ്പ് അല്ലേ? ഓക്കെ ഓക്കെ, കണ്ടോ നമ്മൾ ലക്ഷറി റൂം. നമ്മളിവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കിട്ടും കേട്ടോ. ഈ കാർഡ് കൊണ്ട് നമുക്കിതാ ഈ ഒരു റൂം തുറക്കാൻ പറ്റും. ഈ റൂം തുറന്നിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ. ഡോറിന്റെ ബാക്കിലായിട്ടൊരു വലിയ മിറർ ഉണ്ട്. പിന്നെ ഇതേ ഇങ്ങനെ ഒരു ക്യാബിനാണ്, ഒരു ചെറിയൊരു ബെഡ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു പെട്ടി. നമ്മുടെ ക്യാപ്സ്യൂൾ ഹോട്ടൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംവിധാനം അല്ലേ. അതായത് കുറെ പണ്ട് മുതൽ നമ്മൾ ചൈനയിലും ജപ്പാനിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലും പ്രൈവറ്റ് സെക്ടറിലും ചില ഹോട്ടൽസിലൊക്കെ അതിനുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഹോട്ടൽ പോലത്തെ സംവിധാനം ഇവിടെ മുംബൈയിലെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ നമ്മുടെ യാത്ര ചെയ്യുന്നൊരു ടിക്കറ്റ് അത് വെച്ചിട്ട് നമുക്ക് IRCTCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സംവിധാനം കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത് അല്ലേ. അതായത് ഒരു ലക്ഷറിയസ് ഹോട്ടൽ റൂമിലുള്ള എല്ലാ സംവിധാനവും ഇതിനെ ഒരു വിളിക്കുന്ന പേര് എന്താണ്? ന്യൂ ജനറേഷൻ സ്മാർട്ട് ഹോട്ടൽ. ന്യൂ ജനറേഷൻ സ്മാർട്ട് ഹോട്ടൽ എന്ന് വിളിക്കുന്നത് ഈ സ്പേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഒരു മിററാണ്, പിന്നെ നല്ല ഭംഗിയിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സീലിംഗിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് എയർ കണ്ടീഷൻഡ് ആണ്. ഒരെണ്ണം ഈ കാണുന്ന ഒരെണ്ണം എക്സോസ്റ്റും പിന്നെ ഇവിടെ ഒരെണ്ണം ഇൻലെറ്റും ആണ്. വേറെ കുറെ സംവിധാനമുണ്ട്. നോക്കി വേറെ എന്തൊക്കെയാണ് അതില്? ടി വി നമുക്ക് ഇവിടെ കാണാം. ടി വി വേണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിലൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ ടി വി ആണ്. അടച്ചു വെക്കാം. പിന്നെ അതിന്റെ സെറ്റ് ടോപ്പ് ബോക്സ് അവിടെ ഉണ്ട്. സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട് സേഫ്റ്റിക്ക് വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മള് ടി വി കാണുന്നത്. പിന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ഇത് ഫുള്ള് ലൈറ്റിന്റെ പാനൽസ്. ആക്ച്വലി ഇത് ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചാർജർ USB. ഓക്കെ, അതായത് ലൈറ്റ് റീഡിംഗ് ലൈറ്റ് മാത്രം മതിയെങ്കിൽ ഓക്കെ ഓക്കെ, അതൊക്കെ കൺട്രോൾ ചെയ്യാം. ആക്ച്വലി ഇതാ ഈ ഒരു കാർഡ് വെച്ചാൽ നമ്മൾ ഈ റൂം എന്റെ ഈ പവർ സംഭവങ്ങളൊക്കെ ഓൺ ആക്കുന്നത് അല്ലേ. നമ്മുടെ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ ഇൻസേർട്ട് ചെയ്തിട്ട്. ഓക്കെ, ഇത് ക്ലോക്കും ടൈമാണ്. താഴത്ത് നമുക്കൊരു സേഫ് ലോക്കർ ഉണ്ട്. നമ്മുടെ എന്തെങ്കിലും വാല്യുബിൾ തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെക്കാം. പിന്നെ ഇവിടെ ഒരു ലാപ്ടോപ്പ് ചാർജർ ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു USB-യും അതുപോലെ ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ടവലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവർ തരുന്നതാണ് കേട്ടോ. നമുക്ക് കുളിക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇതൊരു ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് പറഞ്ഞത്. ഇത് ആൾക്കാർ യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്കിതൊരു പുതിയ കാഴ്ചയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ സംവിധാനം വന്നേക്കുന്നത്. അതായത് ഒരു 2800 സ്ക്വയർ ഫീറ്റ് ഏരിയ റെയിൽവേയുടെ ഒരു റിട്ടയറിംഗ് റൂമായിരുന്നു ഒരു ഹാള്. ആ ഹാളിനെ അർബൻ പോഡ് എന്ന കമ്പനിയും IRCTCയും കൂടിയിട്ട് ജോയിന്റ് വെഞ്ചർ ആയിട്ട് ആ ഒരു ഹാള് റെയിൽവേയുടെ കയ്യിൽ നിന്ന് ലീസിനെടുത്തിട്ട് അവിടെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റ് സ്പേസിനകത്ത് ഇവർ 48 എണ്ണം ഇതുപോലെയുള്ള പോഡുകൾ കണ്ടോ, 48 പേർക്ക് അറ്റ് എ ടൈം താമസിക്കാൻ പറ്റുന്ന 48 ഇതുപോലുള്ള ക്യാബിനുകൾ മീൻസ് പോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ 48 പേർക്ക് വേണ്ടിയിട്ട് 12 കോമൺ ബാത്റൂംസ് ഉണ്ട്. അതുപോലെ ലോഞ്ച് ഏരിയ ഉണ്ട്, ലോക്കറുകളുണ്ട്, ഷൂ വെക്കാനൊരു സെപ്പറേറ്റ് ലോക്കർ താഴത്തുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് അവർ തരുന്നത്. ഈ പബ്ലിക് സ്പേസിലുള്ള വാതിലുകളും ഒക്കെ എല്ലാം ഭയങ്കര സേഫ്റ്റി സംവിധാനം അടിപൊളിയാണ്. ഫുഡ് അലൗഡ് അല്ല, ഷൂ ചപ്പൽസ് ഒന്നും ഇതിനകത്തേക്ക് അലൗഡ് അല്ല. പിന്നെ ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്രീമിയം ഹോട്ടൽസിലൊക്കെ ഉള്ള പോലത്തെ നല്ല കാർപ്പറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഹൈജീനിക് ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പോഡിൽ ഒരാളെ കേട്ടോ ആലോചിച്ചുള്ളൂ. 12 എടുക്കാം, പിന്നെ നമുക്ക് 24 എടുക്കാം. 12 നോർമലി വരുന്ന ചാർജ് എന്ന് പറയുന്നത് 799 ആണ്. 24 999 999 രൂപ അല്ലെ. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഡോർമെട്രി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു ലക്ഷോറിയസ് രൂപമാണ് കേട്ടോ. നമ്മളിപ്പോ ഈ കാണിച്ചതിനകത്ത് ഈ പോഡ് കൂടാതെ ചെറിയൊരു പ്രൈവറ്റ് സ്പേസ് കൂടിയുണ്ട്, അതിനൊരു ഡോറും കൂടിയുണ്ട്. ഇതല്ലാതെ ഇങ്ങനെയുള്ള പോഡുകൾ ഒരു ഹാളിൽ ഞാൻ നിരത്തിയിട്ടതുപോലെ ഡോർമെട്രി പോലെ തന്നെ ഉണ്ട്. അതൊക്കെ ഈ സെയിം പ്രൈസ് തന്നെയാണ്.
പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണമെന്ന് മീൻസ് ഇങ്ങനത്തെ ഒരു സ്പേസ് കൂടി വേണം തോന്നുകയാണെങ്കിൽ പ്രൈവറ്റ് പോഡ് എന്ന ഈ ഒരു കാറ്റഗറി എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ നാല് പേരൊക്കെ വരികയാണെങ്കിൽ ഒരു റൂമിനകത്ത് ഇങ്ങനത്തെ നാല് പോഡ് വെച്ചിട്ടുണ്ട്, മുകളിലും താഴെയായിട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് സെയിം സംഭവമായിട്ട്. അപ്പൊ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതൊരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാളിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന കുറച്ച് പോഡ്സ് ഇതുപോലെ ഉണ്ട്. ടോട്ടലി 48 പോഡുകൾ ഉണ്ട് ഇവിടെ അല്ലേ. ആ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേ ടിക്കറ്റ് വേണം. നിങ്ങൾ ഒരു യാത്രക്കാരനാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PNR നമ്പർ വെച്ചിട്ടോ IRCTC വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ സാധാ ലോക്കൽ ലോക്കൽ ടിക്കറ്റ് ആണെങ്കിലും മതി, ടിക്കറ്റ് വേണം. പക്ഷെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പറ്റൂല, മറ്റേ ട്രാവൽ ചെയ്യണ ഏതെങ്കിലും ഒരു ടിക്കറ്റ്, ചെറിയൊരു ദൂരത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് ആണെങ്കിലും മതി. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോ ഇതിന്റെ വിശേഷങ്ങൾ. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ചേച്ചി ഒരു ന്യൂസ് കണ്ടാണ് ഇങ്ങനെ സംവിധാനം ഓപ്പൺ ആയിരുന്നല്ലേ, അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഒക്കെ ഷെയർ ചെയ്യാം. അഷ്ഫെക്സ് തന്നെ ഈ പേജ് ഉണ്ടാക്കി ചെയ്തോളൂ. അപ്പൊ അങ്ങനെ കാണാം, ബൈ. We'll be right back.